നമ്പൂരി ടിവിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ജോൺസൺ പ്ലൗഗലാണ്. അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. എന്തോ ഓ ഇല്ല എന്തോ. അപ്പൊ അതെല്ലാം നമുക്ക് നേരിട്ട് കേക്കാം. എങ്ങനെയാ, വരിയല്ലേ? നാ പോയി ചോദിക്കാം, വന്നോളൂ. താങ്ക്സ് നമ്പൂതിരി, നിങ്ങളുടെ ഈ ടി വി ഷോയിൽ എന്നെ വിളിച്ചതിനും ഇങ്ങനെ ഒരു അവസരം തന്നതിലും വളരെ നന്ദിയുണ്ട്. എനിക്ക് പ്രേക്ഷകരോട് നേരിട്ട് കുറച്ച് സംസാരിക്കാം, ഏതായാലും ഇങ്ങനെ വിളിച്ചതിൽ വളരെ നന്ദി. എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ, ഒരു ബുട്ടൻസ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, പറഞ്ഞോ. അപ്പൊ കേട്ടാ തയ്യാറായിട്ടിരിക്കണം നമ്മളെ നമ്പൂരി. താങ്ക് യു നമ്പൂരി. അപ്പോ ഞാൻ എന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ ജോൺസൺ പ്ലാവുങ്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല. ഇത് കണ്ടോ, ഇത് കാസിയ തുടങ്ങിയ സമയത്ത് കിട്ടിയ വാച്ചാണ്. 150 വർഷം പഴയതാണിത്. അതിന്റെ അപ്പുറത്ത് കണ്ടോ സാംസങ് 50 വർഷം മുന്നേ ഇറക്കിയ ജെനുവിൻ ആന്റിക് പീസ് ആണിത്. അതിന്റെ അപ്പുറത്ത് കിടക്കണ്ടോ, ഇത് ഡെൻമാർക്കിലെ രാജകുമാരി അവര് യൂസ് ചെയ്തിട്ട് അവിടെ ഒരു കടയിൽ കൊടുത്ത് ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങി സാധനമാണ് ഈ കിടക്കുന്നത്. പിന്നെ ഇത് കണ്ട, ഇത് എവിടുത്തെ നിങ്ങൾക്കറിയാം, ഇത് ആംസ്റ്റർഡാം പോയപ്പോ കിട്ടിയാണ്. 1.5 ലക്ഷം രൂപയ്ക്ക് ചുളുവിൽ അടിച്ചു മാറ്റിയതാണ്. ഇത് കണ്ട, അവിടുത്തെ രാജകുമാരി ഉണ്ടല്ലോ, കടപ്പുറത്ത് കുളിക്കാൻ പോയ പൂരി വെച്ചാണ് നൈസിൽ 1.5 ലക്ഷത്തിന് ഇങ്ങോട്ട് ചൂണ്ടി. അപ്പൊ നമ്മളിങ്ങും കുറെ സാധനങ്ങൾ. ടേപ്പ് ഇങ്ങനെ കഴുത്തിൽ ചുറ്റുട്ട് നടക്കണ എന്തിനാ, എന്തായിട്ടൊരു എന്താണ് നമ്പൂരി, എന്താ ചോദിച്ചത്? ടേപ്പ് എന്തിനാ, മെഷറിംഗ് ടേപ്പ് അല്ലേ? ഞാനിങ്ങനെ പല സ്ഥലത്തേക്കും പോകുന്ന ആളാണല്ലോ. അപ്പൊ പല സ്ഥലത്തും പോകുമ്പോ അവിടെ തുണികൾ പല പല സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ടേപ്പ് ഇത് മെഷർ ചെയ്യാൻ നമുക്ക് ഓടണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ കഴുത്തിൽ ഇട്ട് നടന്നാൽ, പണ്ട് നമ്മളെ ശിവേട്ടൻ പാമ്പിനിട്ട് നടന്ന പോലെ ഇങ്ങനെ ഇട്ട് നടന്ന, പെട്ടെന്ന് എടുക്കുക, മെഷർ ചെയ്യുക, പിന്നെ ഇവിടെ തന്നെ തൂക്കുക. അപ്പൊ നമുക്ക് ആ കുറച്ച് ഓട്ടോക്കൂലി അതിലിങ്ങനെ ടേപ്പ് വാങ്ങാനുള്ള ആ പൈസ നമുക്ക് ലാഭം കിട്ടും. ഇതെല്ലാം ആലോചിക്കണ്ടേ അല്ലേ? പിന്നെ ഇത് മാത്രല്ല, ഇതല്ലാതെ വേറൊരു ആന്റിക് പീസും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ട് ഞാൻ നമ്മളവിടെ രാജസ്ഥാനിൽ പോയപ്പോ അവിടുത്തെ രാജാവ് ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഡൊണേറ്റ് ചെയ്താണ്. ഇതിന് ആന്റിക് പീസാണ് കണ്ടോ, ഇത് നൈസിലും നമ്മളങ്ങോട് ചൂണ്ടി, അധികം ഒന്നുമില്ല, ഒരു 3.5 ലക്ഷം കൊടുത്ത് ചൂണ്ടി. ഇതിപ്പോഴും ഒറിജിനൽ ബോക്സാണ്, മെറ്റാലിക്കാണ്, ചെതല് തുരുമ്പൊന്നും പിടിക്കില്ല. അവർ അത്രയും സെറ്റപ്പ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് കണ്ടോ. ഇത് ഇപ്പൊ ഇപ്പോഴത്തെ മാർക്കറ്റ് വില 8 ലക്ഷമാണ് ഇതിന്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 7 ലക്ഷത്തിന് നമ്മളങ്ങോട് മറിക്കാം കണ്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ചെറിയ സെറ്റപ്പ്. ഇനി മൊത്തത്തിൽ ഈ ജോൺസൺ പ്ലാവുങ്കൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, വേറെ ലെവല് വെറൈറ്റി സാധനങ്ങളാണ് കേട്ടാ. ആൾക്കാർ എന്ത്, ഇനിയിപ്പോ ആൾക്കാർ വിചാരിക്കുന്നതെല്ലാം തട്ടിപ്പാണ്, അങ്ങനെയല്ല. ഇത് കണ്ട, ഇത് നമ്മളെ മരതക ദ്വീപിൽ നിന്ന് അടർന്ന് വീണ പവിഴപ്പുറ്റുകൾ എന്നെല്ലാരും കേട്ടിട്ടില്ലേ, അതിൻ്റെ ഒരു ചെറിയ പീസാണ് നമ്മൾ കാണുക കണ്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിഗൂഢതയുടെ, അഗാധങ്ങളിൽ നിന്ന് കിട്ടിയ നിഗൂഢതയുടെ രഹസ്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്പൂരിക്ക് വേണമെങ്കിൽ ഒരു ഈ പൂണൂല് ഇപ്പോൾ പഴയതല്ലേ, ഇപ്പോൾ വേണമെങ്കിൽ വേറെ വെറൈറ്റി ആക്കിയിട്ട് ഇപ്പോൾ നമ്പൂരി ഇപ്പോൾ വെള്ളമല്ലേ ഇടുന്നത്, അതിന് വേറെ റെഡ് അല്ലെങ്കിൽ പണ്ട് തിരുവിതാംകൂർ രാജാവ് അല്ലെങ്കിൽ അവരുടെ വേറെ ടൈംസ് ഉപയോഗിച്ച സാധനങ്ങളുടെ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ മെറ്റാലിക്കിൻ്റെ തന്നെ ഇതിൻ്റെ വലിയൊരു ആൻറ്റിക്വീസ് ഉണ്ട്, അതാണെങ്കിൽ നമ്മളങ്ങനെ സെറ്റാക്കി തരുന്നതായിരിക്കും. എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഇട്ടിട്ട് കഷ്ടപ്പെടുന്നല്ലേ, എന്തിനാണ് നമ്പൂരി? കഞ്ഞി പോയിക്കോട്ടെ.